നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് ജോസ് കെ മാണി പാർട്ടിയുടെ ജനപിന്തുണ ജനങ്ങൾക്കറിയാം മന്ത്രിസ്ഥാനം എന്നത് മാധ്യമ സൃഷ്ടിയാണ് രാജ്യസഭാംഗത്വം ഉടൻ രാജിവയ്ക്കുമെന്നും ജോസ് കെ മാണി കോട്ടയത്ത് പറഞ്ഞു കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം പാർട്ടിയുടെ കരുത്തും ജനപിന്തുണയും ഒക്കെ ഏത് മേഖലയിലാണ് എവിടെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം മുന്നണിക്കറിയാം എൽ ഡി എഫിനറിയാം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് ചർച്ച ചെയ്ത് തീരുമാനങ്ങളിലേക്ക് പോകും കേസുമായി ബന്ധപ്പെട്ട നമ്മുടെ ചിഹ്നവുമായി ബന്ധപ്പെട്ട ചില നമുക്കറിയാവല്ലോ അതൊന്ന് മജോറിറ്റി അടിസ്ഥാനത്തിലാണ് നമുക്ക് ലഭിച്ചത് അതോ ചില നിയമോപദേശങ്ങൾ ലഭിച്ചുകൊണ്ട് മാത്രമാണ് അതിനകത്ത് ഇച്ചിരി കാലതാമസം വന്നിരിക്കുന്നത് ഇപ്പം ഇവിടെ ഉടനെ തന്നെ കൂടുതൽ വിവരങ്ങളുമായി ദീപക് മലയമ ചേരുന്നുണ്ട് ദീപക് വലിയ വിജയം നേടാൻ കഴിഞ്ഞു അതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് ജോസ് കെ ഉള്ളത് പക്ഷേ ആ മുന്നണിക്കുള്ളിൽ ഇനിയും കാര്യങ്ങൾ ചോദിച്ചു വാങ്ങേണ്ടതുണ്ട് എന്നുള്ള വ്യക്തമായ നിലപാട് കൂടി ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അതിനുള്ള സൂചന തന്നെ അദ്ദേഹം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് പാലാ പാലാസീറ്റിൻ്റെ അടക്കം കാര്യങ്ങളിൽ എന്തെല്ലാമാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ നീക്കങ്ങൾ ഹർത്തൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയൊരു വിജയം ഇടതുമുന്നണിയെ സംബന്ധിച്ച് കോട്ടയത്ത് ഉണ്ടായിട്ടുണ്ട് അതിൽ ജോസ് കെ മാണി നിർണായക ശക്തിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പഞ്ചായത്തുകളുടെ കാര്യത്തിൽ മുനിസിപ്പാലിറ്റിയുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഉൾപ്പെടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇടതുമുന്നണിക്ക് നേട്ടമുണ്ടാക്കാൻ ജോസ് കെ മാണിയുടെ വരവോടുകൂടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ മറവിടിച്ചുകൊണ്ടാണ് ജോസ് കെ മാണി അല്പം മുൻപ് സംസാരിച്ചപ്പോൾ വലിയ പ്രതികരണം നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച ഒരു വിവാദം നിലനിൽക്കുന്നുണ്ട് യു മുന്നണി വിട്ടതിന് ശേഷം ഇടതുമുന്നണിയിലേക്ക് എത്തിയിട്ടും രാജ്യസഭാ അംഗത്വം ഇപ്പോഴും ജോസ് കെ മാണി വെച്ചുകൊണ്ട് എന്നുള്ള ഒരു കാര്യം യു ഡി എഫ് വലിയ രീതിയിൽ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് ആ കാര്യത്തിൽ ഒരു നിലപാട് ഇതിനോടകം തന്നെ ജോസ് കെ മാണി കൃത്യമായി എടുത്തിരിക്കുന്നു നിയമപരമായ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് തനിക്ക് അംഗത്വം രാജിവെക്കുന്നതിലുള്ള പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ കാര്യത്തിൽ ഇനി മുന്നണിയിൽ ഒരു രാജ്യസഭാംഗത്വം എന്നുള്ള രീതിയിലേക്ക് പോകുമോ എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ രാജ്യസഭാംഗത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുമുന്നണി തീരുമാനം എടുക്കും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് മുന്നണിക്ക് മുന്നണിക്കകത്ത് കൃത്യമായ അർഹത ലഭ്യമാകും എന്നുള്ള ഒരു പ്രതീക്ഷ കേരള കോൺഗ്രസ് എമ്മിനുണ്ട് പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ ഉൾപ്പെടെ വലിയൊരു വിജയം എൽ ഡി എഫിന് സമ്മാനിക്കുന്നതിൽ നിർണായക ശക്തിയായിട്ടുണ്ട് ജനങ്ങളുടെ ജനങ്ങൾ ആരുടെ ഭാഗത്താണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടി വന്നിരിക്കുന്നു അത് മുന്നണിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞുവെക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു മന്ത്രിസ്ഥാനം ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യവും കൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ചോദ്യത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്ന സാഹചര്യമാണ് ജോസ് കെ മാണി സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം കൃത്യമാണ് പാലാ സീറ്റ് മായി സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ചർച്ചകൾ ഒന്നും തന്നെ മാണി സി സമാന്തരമായി അതിനോട് പ്രതികരിക്കുന്നു മാ ജോസ് കെ മാണിയുടെ നിലപാടിനോട് പ്രതികരിച്ചുകൊണ്ട് മാണി സി കാപ്പൻ വളരെ പെട്ടെന്ന് തന്നെ രംഗത്തെത്തുകയും ചെയ്തു എന്തായാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആ ബുദ്ധിമുട്ടേറിയ ഒരു ഇടപാട് അവിടെ നടത്തേണ്ടി വരും ഈ ജോസ് കെ മാണിയുടെ കാര്യത്തിലും മാണി സി കാപ്പന്റെ കാര്യത്തിലും എന്ന് തന്നെയല്ലേ കൂടുതൽ വ്യക്തമാകുന്നത് തീർച്ചയായിട്ടും ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ മാണി കാപ്പൻ കൃത്യമായ അതൃപ്തി അറിയിച്ചുകൊണ്ട് എൽ ഡി എഫിലേക്ക് എത്തിയിട്ടുള്ളതാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നത് പാലാ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രത്യേകിച്ച് സംസ്ഥാനത്തുടനീളം എൻ സി പിക്ക് കിട്ടിയ സീറ്റുകളുടെ എണ്ണം വെച്ചുകൊണ്ടും കൃത്യമായ അതൃപ്തി രേഖപ്പെടുത്തി എൽ ഡി ആവശ്യമായ പരിഗണന അർഹമായ പരിഗണന കിട്ടിയില്ല എന്നുള്ള നിലപാട് ആവർത്തിക്കുകയും ചെയ്തു ഇന്ന് ജോസ് കെ മാണി മാധ്യമങ്ങളെ കഴിഞ്ഞ ഉടനെ തന്നെ മാണി കാപ്പൻ കൃത്യമായി മാധ്യമങ്ങളെ കണ്ടു കണ്ടപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം പാലാ സീറ്റ് ആർക്കും വിട്ടുകൊടുക്കുന്ന പ്രശ്നം ഇല്ല എന്നുള്ളത് തന്നെയാണ് പാലാ സീറ്റിൽ പ്രത്യേകിച്ച് അത് എടുത്തു പറയാനുള്ള കാരണം കഴിഞ്ഞ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ഒൻപത് പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിലും തനിക്ക് ലഭ്യമായ ലീഡിന്റെ നില പോലും ഇത്തവണ ജോസ് കെ മാണി വിഭാഗത്തിന് പ്രത്യേകിച്ച് ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് എത്തിയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ഉയർത്തി കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു സീറ്റ് വിട്ടുകൊടുക്കേണ്ട സാഹചര്യമില്ല എൻ സി പി തന്നെയായിരിക്കും പാലായിൽ മത്സരിക്കുക എന്നുള്ള കർശനമായ നിലപാട് കൃത്യമായ നിലപാട് മാണി സിക്കാപ്പൻ ഉന്നയിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിലേക്ക് എൻ സി പി ഒരു ചൂടുമാറ്റം നടത്താനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള തരത്തിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ മാണി സി കാപ്പൻ ആ കാര്യത്തിൽ ഇപ്പോൾ നിലപാട് പറയേണ്ടതില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എൽ ഡി എഫിൽ കൃത്യമായ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടും ആരും തന്നോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല അസമാനമായ സാഹചര്യത്തിൽ യു ഡി എഫിൽ പ്രത്യേകിച്ച് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ തനിക്ക് സ്വാഗതം ഓതിയിട്ടുണ്ട് എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യത്തിനും അത്തരത്തിൽ താൻ ആരോടും സംസാരിച്ചിട്ടില്ല എന്നുള്ള നിലപാടെടുക്കുന്നു ഏതായാലും എൽ ഡി എഫിൽ വരും ദിനങ്ങളിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് രണ്ട് വർഷത്തിന്റെ നിറവിൽ